എല്ലാവർക്കും നമസ്കാരം. ചെക്കമ്മ ടൂൾസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന കട ഒരു റാന്നിയിൽ ആയന്തിയിൽ ഏജൻസി എന്നൊരു സ്ഥാപനമുണ്ട്. 2018 ഈ ഒരു സൂപ്പർ മാർക്കറ്റായിട്ട് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. അതിന് മുന്നേ കുറച്ചപ്പുറത്ത് ഒരു 1/2 km അപ്പുറത്ത് ഒരു ചെറിയ സ്ഥാപനമായിട്ട് നമ്മൾ ഒരു വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. ഞാൻ അവിടെ സാധനം സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. 2018 നമ്മൾ ഇവിടെ തുടങ്ങി. ഒരു 10-18 വർഷത്തോളം ഞാനും ഈ സ്ഥാപനം തമ്മിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് മുതൽ എൻ്റെ ഉൽപ്പന്നങ്ങൾ ധാരാളം സെയിലുള്ള ഒരു ഷോപ്പാണത്. അപ്പോൾ ഞാനിപ്പോൾ വന്ന് ഈ ഷോപ്പ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇവിടുത്തെ ആളുകളുമായിട്ട് നമുക്ക് സംസാരിക്കുക എന്ന കാര്യം കരുതിയിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് ഈ ഷോപ്പ് കാര്യം ചെയ്യാം. ഇവിടുത്തെ എല്ലാവിധ കാർഷിക ഉപകരണങ്ങളും കൃഷിക്ക് വേണ്ട എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കിടക്കയിലാക്കി ഒരു കുടക്കയിലാക്കിയിട്ട് കൊണ്ടുവരാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഈ സ്ഥാപനം തുടങ്ങിയേക്കുന്നത്. ഒരു ഒരു 1/2 km അപ്പുറത്ത് ചെറിയൊരു ഷോപ്പായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാ ഉൽപ്പന്നങ്ങളും എ ടു സെറ്റ് സാധനങ്ങളും നമുക്ക് കൃഷിക്ക് വേണ്ട എല്ലാ ഉൽപ്പന്നങ്ങളും വന്ന് കഴിഞ്ഞാൽ ഒരു കുടക്കയിൽ നിന്ന് മേടിച്ചു കൊണ്ടു പറ്റുന്ന സാഹചര്യം ഈ പ്രസ്ഥാനം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് വന്ന് കാണാം. നമുക്കൊന്ന് അവിടുത്തെ സ്ഥാപിച്ചായിട്ട് നമ്മൾ സംസാരിക്കുകയും ചെയ്യാം. എല്ലാവരും ഒന്ന് വരിക. നമുക്ക് എല്ലാ ഐറ്റം എല്ലാവിധ കാർഷിക ഉപകരണങ്ങളും യഥേഷ്ടം തിരഞ്ഞെടുക്കാനുള്ള ഒരു നല്ലൊരു ഡിസ്പ്ലേ കാര്യമൊക്കെ ചെയ്ത് വെച്ചിട്ട് നമുക്കത് ഒന്നെടുക്കാനുള്ള എല്ലാ സൗകര്യം ഇവിടെ ഉണ്ട്. പത്തനംതിട്ട തന്നെ ഇത്രയും വലിയൊരു ഷോപ്പ് വേറെ ഇല്ല എന്നുള്ള കാര്യം തന്നെ നമുക്ക് പറയാൻ പറ്റും. വിശാലമായ പാർക്കിംഗ് സൗകര്യം ഉണ്ട് നമുക്കിതിൻ്റെ അടിയിൽ. വളം കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഇറക്കി വയ്ക്കാനുള്ള സൗകര്യമുണ്ട്. അതേപോലെ തന്നെ കയറ്റി കൊണ്ടുപോകുന്ന നമ്മൾക്കും വളരെയധികം സൗകര്യമുള്ളൊരു പാർക്കിംഗ് ഏരിയ ഇവിടെ ഉണ്ട് നമുക്ക്. അതുകൊണ്ട് എല്ലാം നല്ല സൗകര്യത്തോട് കൂടിയിട്ട് ചെയ്തേക്കുന്നൊരു സ്ഥാപനമാണത്. നമസ്കാരം. ഐ ടി ഏജൻസീസ് എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങിയിട്ട് 10-27 വർഷത്തോളമായി. ഈ 27 വർഷത്തിനായിട്ടാണെങ്കിലും ഒരു 10-17 വർഷമായിട്ട് കുമാർ ടൂൾസുമായിട്ടുള്ള കെ കുമാർ ടൂൾസിൻ്റെ ആയിട്ടുള്ള ബന്ധമുണ്ട്. അവരുടെ സാധനങ്ങൾ എടുക്കാറും സെയിൽ ചെയ്യാറും ഉണ്ട്. ആ സാധനത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ നമ്മൾ ആൾക്കാരെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അവർ ഈ സാധനം ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്ന സാധനങ്ങൾ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും അതിനകത്തുള്ള ഒരു കാര്യം. സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ ഇപ്പോൾ സാധനങ്ങൾ കൊടുക്കുമ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടായാൽ പുള്ളിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പറയും സാധനത്തിനെ കണ്ടി നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും പുള്ളി പറയും സാധനം അപ്പോഴേ മാറി കൊടുത്തേക്കാൻ പറയും. മാറി കൊടുക്കുക അഥവാ ഏത് സാധനത്തിനാണെങ്കിലും കംപ്ലൈൻറ്റുകളോ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഈ ഒരു സൗകര്യം മറ്റുള്ള ഒരു സാധനത്തിന് കിട്ടത്തില്ല. നമ്മളൊരു സാധനം വിൽക്കുന്ന സാധനം മാറിക്കൊടുത്തു അതിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ മാറിക്കൊടുത്തു എന്ന് പറയുന്ന ഒരു ഒരു എന്തുവാ നിസ്സാരമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അതിൽ കൂടുതൽ നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ള ഒരു സാധനങ്ങളായതുകൊണ്ട് ഇവരുടെ എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും.
അതാണ് ഇതിനകത്ത് നമ്മുടെ സ്ഥാപനം പറയുന്ന അയന്തിയിൽ ഏജൻസീസ് എന്നുള്ള ഒരു സ്ഥാപനമാണ്. വളം, കീടനാശിനി, ബാക്കിയുള്ള കാർഷിക ഉപകരണങ്ങൾ ഇതെല്ലാം തന്നെയാണ് നമ്മളിവിടെ കൂടുതലായിട്ട് ഉള്ളത്. ഒരു ഒരു എല്ലാ ഐറ്റംസും ഒരു പുടക്കീഴിൽ തന്നെ കിട്ടും എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആൾക്കാർ എന്ത് സാധനങ്ങൾ ചോദിച്ചാലും നമുക്ക് മാക്സിമം നമ്മളെ കണ്ട് കാർഷിക കൃഷി സംബന്ധമായ എല്ലാ സാധനങ്ങളും തന്നെ നമ്മളിവിടെ നിന്ന് വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ കാർഷിക ഉപകരണങ്ങളെ, വളം, കീടനാശിനി എന്നീ സാധനങ്ങൾ ഞങ്ങൾ ഹോൾസെയിലായിട്ട് മറ്റുള്ള കടകൾക്ക് ഡെലിവറി ചെയ്യുന്നതാണ്. ആൾക്കാർ കടകളുടെ ആവശ്യമനുസരിച്ച് നമ്മൾ സാധനങ്ങൾ കടകളിൽ ഡെലിവറി ചെയ്യാറുണ്ട് ഹോൾസെയിലായിട്ട് തന്നെ. സൗ സാർ പറഞ്ഞ പോലെ നമ്മൾ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് വരുന്ന ഐറ്റം ടൂൾസ് നമ്മൾ മാറി കൊടുക്കാണ്ടിരിക്കുന്നത് തീരെ ശരിയല്ലല്ലോ. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ കേടുവരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ കേട് വന്ന ഉൽപ്പന്നങ്ങൾ നമ്മളൊരു 5-6 ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ അതിന്റെ കേട് ഉണ്ടെങ്കിലും, മാനുഫാക്ചറിങ് ഡിഫക്ട് ഉണ്ടെങ്കിലും അതിന്റെ റിസൾട്ട് പെട്ടെന്ന് കിട്ടും. ആ ഉൽപ്പന്നം മാറ്റി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം എന്റേതാണ്. ചില ആളുകളുണ്ട് കൂടുതൽ ദീർഘകാലം ഉപയോഗിച്ചതിന് ശേഷം കേടാന്നുള്ള കാര്യം പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ മാറി കൊടുക്കാൻ നിർവാഹമില്ല. മാനുഫാക്ചറിങ് ഡിഫക്ട് എന്ന് പറഞ്ഞാൽ മേടിച്ചു കൊണ്ടുപോയി ഒരു 5-6 ദിവസം കൊണ്ട് അത് കംപ്ലൈന്റ് വരും. അപ്പോൾ ആ ഉൽപ്പന്നങ്ങൾ ധൈര്യമായിട്ട് നമുക്ക് മാറി കൊടുക്കാൻ പറ്റും. കാരണം അത് എന്റെ മാനുഫാക്ചറിങ് ഡിഫക്ട് വരുന്നതാണ്, ഞങ്ങൾ കണ്ടറിയാം. സാബുചേട്ടനത് അങ്ങനെ മാറി കൊടുക്കേണ്ട ഒരു അവസ്ഥ പറയുന്ന സമയത്ത് ഭയങ്കര പ്രയാസമാണ്. ഇപ്പൊ എന്നെ പറയും, കുമാരൻ ശ്രദ്ധിക്കണം, അതങ്ങനെ മാറി കൊടുക്കേണ്ട അവസരം വരാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷേ ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ചിട്ട് ഒരു ഉൽപ്പന്നം നാശമാവാത്ത ഉൽപ്പന്നം ഉണ്ടാക്കാൻ കഴിയില്ല. ഒരു 10-100 ഉണ്ടാക്കുന്ന സമയത്ത് 2-3 സംഭവിക്കും. അപ്പൊ നമ്മളത് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നമ്മളത് മാറി കൊടുക്കാറുണ്ട്. അതില് ആ കാര്യം പറയുന്ന സമയത്ത് സൗചേട്ടന്റെ കടയിൽ നിന്ന് മേടിക്കുന്ന സാധനം ഒരിക്കൽ പോലും കംപ്ലൈന്റ് ആവാൻ പാടില്ല എന്നൊരു ഒരു കോൺഫിഡൻസ് ആണ് അദ്ദേഹത്തിനുള്ളത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിട്ട് അങ്ങനത്തെ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ കഴിയില്ല, നാശാത്ത ഉൽപ്പന്നം ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു 10-100 ഉണ്ടാക്കുന്ന സമയത്ത് 2-3 സംഭവിക്കും. അതുപോലും വരാൻ പാടില്ല എന്ന് ഇത് പറയാം എപ്പോഴും. വിളിച്ചു കഴിഞ്ഞാൽ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയുന്ന സമയത്ത് ഒരു നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ ആ ഒരു 100 ഉണ്ടാക്കുന്ന സമയത്ത് ഒരു 2-3 കംപ്ലൈന്റ് വരിക എന്നുള്ള സമയത്ത്, കൂടുതൽ ബിസിനസ് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് കംപ്ലൈന്റ് വരും. എന്നാലും വളരെ കുറവാണ് വരാറ് എന്നുള്ള കാര്യമാണ് സത്യാവസ്ഥ. നമ്മൾ ഉണ്ടാക്കുന്ന സാധനം 100% സ്പ്രിംഗ് ലീഫിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കത്തി, വെട്ടുകത്തി, വാക്കാത്തി ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്, സിക്കിള്, അരിവാള്, ഇതെല്ലാം സ്പ്രിംഗ് ലീഫാണ്. നമ്മൾ വണ്ടിയുടെ സ്പ്രിംഗ് ലീഫ് കൊണ്ട് ഉണ്ടാക്കുക. അപ്പോൾ അതിൽ മാനുഫാക്ചറിങ് ഡിഫക്ട് വരും. കാരണം ടെമ്പർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ചൂടായി, അല്ലെങ്കിൽ കുറഞ്ഞ ചൂടായി, അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഇടയിൽ നമുക്ക് പാളിച്ചകൾ വരാം. അപ്പോൾ നമ്മളത് നമ്മൾ തീരുമാനം അപ്പോൾ സൗത്തേടെ ഒന്ന് ഫോട്ടോ എടുത്ത് അയച്ചു തരും. അപ്പോൾ തന്നെ നമ്മൾ പറയുക ഫ്രഷ് പീസ് കൊടുത്തത്. നമുക്ക് എനിക്ക് ഐറ്റം കണ്ടറിയാം എന്ത് കംപ്ലൈൻറ്റോടാണ് അത് സംഭവിച്ചേക്കുന്ന കാര്യം. അപ്പോൾ ധൈര്യമായിട്ട് ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് സാധനം പർച്ചേസ് ചെയ്യാം. ഒരു 18 നമ്മളോട് ധാരാളം കസ്റ്റമേഴ്സ് ഇവിടെ ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വീഡിയോ ചെയ്യണം എന്തൊക്കെയാണ് ഇവിടെ കൂടുതലുള്ളതെന്നുള്ള കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനലിൽ കാണുന്ന എല്ലാ ആളുകളും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.